ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാളൂസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് തരിയുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഈ ഉണ്ട നമുക്ക് ഒന്നിൽ കൂടുതൽ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിനു മുൻപ് നിങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ തുടങ്ങാം. ഇതുണ്ടാക്കാനായി ആവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് തരി അല്ലെങ്കിൽ റവ, പഞ്ചസാര, ഒരു മുറി തേങ്ങ. ആദ്യം തന്നെ മുന്തിരി നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് റവ ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. റവയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുമ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് റവ മാറ്റിവെക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിലെ വെള്ളം വറ്റി പാനിൽ നിന്നും ഒന്ന് വിട്ടുകിട്ടുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളർ ആവാൻ പാടില്ല തേങ്ങ. ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഉരുകി തേങ്ങയുമായി ഒന്ന് യോജിക്കുന്ന ഒരു ടൈം ആകുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം ഏലക്കാ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കൽ നിർത്താൻ പാടില്ല, കാരണം നമ്മുടെ തേങ്ങയും പഞ്ചസാരയും അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയും തേങ്ങയും നന്നായി മിക്സായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് വറുത്തു കോരി വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുത്ത് നന്നായി വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിക്കാം. നെയ്യ് ഓപ്ഷണലാണ്, ഞാനിവിടെ ഒഴിച്ചിട്ടില്ല. എല്ലാം കൂടെ മിക്സായി ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചൂടോടെ തന്നെ ഉരുട്ടി ഉരുളകളാക്കി വെക്കണം. സ്വാദിഷ്ടമായ നമ്മുടെ തരിയുണ്ട റെഡി. ഇത് വളരെ യമ്മിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം മാളൂ.